അല്ല, ഇതുവരെ തിരുമ്പി കഴിഞ്ഞില്ലേ? ഇത് മാത്രമുള്ളോ തിരുമ്പ? ഇനി വേറെ തുണികൾ തിരുമ്പല്ലേ? നീ ഇതും കൈപ്പിടിച്ച് ഇങ്ങനെ നിക്കാനാണോ വൈകുന്നേരം വരെ? ഇതും കൂടെ വേഗം അങ്ങോട്ട് തിരുമ്പ്, വേഗം ആവട്ടെ, അടുത്ത പണിയുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അമ്മ ഇത് കൊറേ ഉണ്ടല്ലോ, വാഷിംഗ് മെഷീനിൽ തിരുമ്പിട്ടാ മതിയോ? ഞാൻ ഇപ്പൊ തന്നെ നല്ലൊരു തുകയുണ്ട് കറണ്ടിന്റെ. ഇനി വാഷിംഗ് മെഷീനും കൂടെ ഉപയോഗിക്കാത്തൊരു കുറവും കൂടെ ഉള്ളു, ബാക്കിയൊക്കെ ആയി. എനിക്ക് തീരെ വയ്യമ്മേ, കൊറേ നേരമായില്ലേ അലക്കുന്നു, തണ്ടല് വേനെടുക്കുക. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ. നീ അത് അലക്കിട്ടിട്ട് വേം വായോ, അടിച്ചു വാരി തുടച്ചിട്ടിട്ട് വേണം അടുക്കളയെ കയറാൻ. അവൻ വരുമ്പോഴേക്കും അവന് വല്ലതും വെച്ചിണ്ടാക്കണ്ടേ? നീ ദാരി വെച്ചിണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേ. അവളുടെ വീട്ടിന് എന്തോ കൊണ്ടുവന്ന് തള്ളി പോലെ അവളെ വർത്താനം കേട്ടിരുന്നു. അവൾക്കോട്ട് ഒന്നും ഇല്ലതാനും പണിയെടുക്കാനും വയ്യ. ഞാൻ ശരിയാക്കി കൊടുക്കണ്ട വാങ്ങിയ. അലക്കലൊക്കെ കഴിഞ്ഞ? അലക്കി കഴിഞ്ഞ. വേഗം അടിച്ചു വാരി തുടക്കി. നന്നായിട്ടൊരു പൊടി ഇല്ലാണ്ട് തുടച്ചടിച്ചെടുക്കണം കേട്ടാ. തുടക്കോലിട്ട് തുടക്കണ്ട, നിലത്തിരുന്ന് തുടച്ചാ മതി, എന്നാലേ പൊടി പോവുള്ളൂ. കോലിട്ട് തുടച്ചു കഴിഞ്ഞൊരു കാര്യമില്ല, മുക്കിൽ മൂലൊരു കയ്യെത്തില്ല. എന്റെ വിശക്കുണ്ട് അമ്മ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അടിച്ചു വാരി തുടച്ചാ പോലെ. തുടക്കിലും അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാ മതി, വേഗം ആവട്ടെ എന്നാ. കൊറച്ച് ചോറുണ്ടാ മതി, അധികം ചോറുണ്ട് കഴിഞ്ഞാ പണിയെടുക്കാൻ വയ്യണ്ടാവും. ഞാൻ ഊണ് കഴിച്ചിട്ട് വന്നിട്ട് എന്റെ കാലൊന്ന് തിരുമ്പി തായോ, എനിക്ക് കാല് ഭയങ്കര വേദനയാ. ആ കുഴമ്പിട്ടൊന്ന് തിരുമ്പി തായോ കേട്ടാ. നമ്മളെ വീട്ടിൽ നിന്ന് പൈസ മേടിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വല്ല നടക്കോ അടുത്തേ? അതൊന്നും നടക്കില്ല അമ്മേ. അത് കിട്ടലൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്തിനാ നീ കരയണേ? ഒന്നുമില്ല, വെറുതെ ആരെങ്കിലും കരയോ? എനിക്ക് തീരെ വയ്യണ്ട അമ്മ, എന്തോരം പണികളല്ലേ കൊണ്ട് ഈ വീട്ടില് ജീവിക്കണത്. പണികൾ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു, അമ്മയ്ക്ക് എന്നോട് ഇത്തിരി സ്നേഹത്തിൽ പെരുമാറിക്കൂടെ. ഞാൻ നിന്നോട് പറഞ്ഞതല്ല, നിന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ഇത്തിരി സ്വർണോ പൈസ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ. എന്റെ അമ്മയച്ചന് വളരെ ബുദ്ധിമുട്ടിയാ ജീവിക്കണത്, ഞാൻ എങ്ങനെ അവരോട് പോയി ചോദിക്കും പൈസ? എന്നാ എന്തെങ്കിലും കിട്ടണവരെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കും, അതിൽ മാറ്റൊന്നും ഉണ്ടാവില്ല. ചേട്ടൻ അമ്മയുടെ അടുത്ത് പറഞ്ഞൂടെ എന്നോട് സ്നേഹത്തിൽ പെരുമാറാൻ. എനിക്ക് അമ്മയുടെ അടുത്ത് പറയാനൊന്നും പറ്റില്ല, പിന്നെ അത് മതി, എല്ലാം നീ സഹിച്ചു, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. മടുത്തെനിക്ക്, മടുത്തെങ്കിൽ പോയി ചാവും. അല്ല പിന്നെ Thank you.
ലോകത്ത് നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിൽ ജീവിതം കഴിഞ്ഞു എന്ന് തോന്നും. ബന്ധങ്ങൾ സ്മൂത്തായിട്ട് പോവാൻ ഓരോ സ്ത്രീയും ചിലപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. അച്ഛനമ്മമാരുടെ വിഷമം കണ്ട് ഒന്നും പറയില്ല. അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവർ എല്ലാം ഉള്ളിലൊതുക്കുന്നു. സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നാൽ ഒന്നിനും ഒരിക്കലും ആത്മഹത്യ ഒരു ശാശ്വത പരിഹാരമല്ല. നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ചു പേരെങ്കിലും നമ്മൾക്ക് ചുറ്റുമുണ്ടെന്ന് കരുതി അവർക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ജീവിക്കണം. പോസിറ്റീവ് ആയി ചിന്തിക്കുക. സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വരും.